ലോക പക്ഷാഘാത ദിനമായ ഒക്ടോബർ 29 എസ് പി മെഡിഫോർട്ടിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോണും പക്ഷാഘാത അവബോധ സംഗമവും സംഘടിപ്പിച്ചു. കേരളത്തിൽ 140 പേർക്ക് പക്ഷാഘാതം സംഭവിക്കുന്നുണ്ടെന്നും 85% പേർക്കും ഈ രോഗത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണെന്നും ലോക പക്ഷാഘാത ദിനാചരണത്തിന്റെ ഭാഗമായി ഇഞ്ചക്കൽ എസ് പി മെഡിഫോർട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പക്ഷാഘാത അവബോധന സംഗമത്തിൽ വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. പക്ഷാഘാതം വളരെ ഗൗരവമുള്ള രോഗാവസ്ഥയാണ്. ഇത് ആരംഭത്തിലേ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 85% പേരിലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണെന്ന് എസ് പി മെഡിഫോർട്ട് ന്യൂറോ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് മനോരമാദേവി കെ രാജൻ പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി 100 അണിനിരന്ന വാക്കത്തോൺ ദേശീയ ഗെയിംസ് ടെന്നീസ് മെഡൽ ജേതാവ് എം എസ് കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്പോർട്സിന്റെ സഹായത്തോടെ കൂടുതൽ പേരിലേക്ക് പക്ഷാഘാത ബോധവൽക്കരണം നടത്തുന്നതിനാണ് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ ശ്രമമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പക്ഷാഘാത രോഗ ചികിത്സയ്ക്ക് വേണ്ട അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ എസ് പി മെഡിഫോർട്ട് പ്രതിജ്ഞാബദ്ധമാണെന്ന് എസ് പി മെഡിഫോർട്ട് ജോയിന്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എസ് പി സുബ്രഹ്മണ്യൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ആദ്യമായി ഒരു സ്വകാര്യ ആശുപത്രി നടപ്പിലാക്കുന്ന സ്ട്രോക്ക് രജിസ്ട്രി എസ് പി മെഡിഫോർട്ടിൽ ആരംഭിച്ചതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആദിത്യ അറിയിച്ചു. ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ സോനു കുര്യൻ, ഡോക്ടർ ശ്രീജിത്ത് MD എന്നിവരും സംസാരിച്ചു. പക്ഷാഘാതം സംഭവിച്ചതിന് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വന്ന 85 ആനന്ദവല്ലി, ആറ്റിങ്ങൽ നഗരസഭ അംഗം നജാം, ശ്രീകുമാർ ബി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പക്ഷാഘാതം കണ്ടെത്തിനുള്ള സൗജന്യ പരിശോധനാ ക്യാമ്പ് നവംബർ 2 എല്ലാ ദിവസവും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 ഇഞ്ചക്കലിലുള്ള എസ് പി മെഡിഫോർട്ടിൽ സംഘടിപ്പിക്കും.